ഹാസ്യ കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ പ്രിയങ്കരനായി മാറിയ താരമാണ് സലീം കുമാർ. നടൻ എന്നതിലുപരി സംവിധായകനും മിമിക്രി താരവുമൊക്കെയായ താരം തന്റെ ജാതകം എഴുതിയതിനെ കുറിച്ചുള്ള രസകരമായൊരു കഥ പറയുകയാണിപ്പോൾ. മാത്രമല്ല തന്റെ പേര് സലീം കുമാർ എന്ന് വന്നതിന്റെ പിന്നിലെ കഥയും ഒരു അഭിമുഖത്തിലൂടെ താരം പങ്കുവച്ചു. കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന സഹോദരൻ അയ്യപ്പന്റെ ആശയങ്ങൾ തന്റെ പേരിനെ സ്വാധീനിച്ചെന്നാണ് സലീം കുമാർ പറയുന്നത്. അന്ന് സഹോദരൻ അയ്യപ്പന്റെ ആശയങ്ങളിൽ ആകൃഷ്ടരായ മാതാപിതാക്കൾ മക്കൾക്ക് ജാതി തിരിച്ചറിയാത്ത പേരുകൾ ഇടാൻ തുടങ്ങി. അങ്ങനെയാണ് തനിക്ക് സലീം കുമാർ എന്ന പേര് വന്നത്. എന്നാൽ ഈ പേരിനൊപ്പം കുമാർ എന്നതുകൂടി വന്നത് എങ്ങനെയാണെന്നും താരം വിശദീകരിക്കുകയാണ്. സഹോദരൻ അയ്യപ്പൻ എന്റെ ജീവിതവുമായി എന്ത് ബന്ധമുള്ളതാണെന്ന് പറയാം. എന്റെ പേര് തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം. അന്നത്തെ കാലത്ത് ചെറുപ്പക്കാർ സഹോദരൻ അയ്യപ്പന്റെ ജാതിപരവും വിപ്ലവാത്മകവുമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായി സ്വന്തം മക്കൾക്ക് ജാതി തിരിച്ചറിയാത്ത പേരുകളിട്ടു. ഉദാഹരണത്തിന്, എന്റെ പേര് സലീം. അതുപോലെ ജലീൽ, ജമാൽ, നൌഷാദ് എന്നീ പേരുകളൊക്കെ ഈഴവരായിട്ടുള്ള ഹിന്ദു കുട്ടികൾക്ക് ഇടാൻ തുടങ്ങി. അങ്ങനെയാണ് എനിക്ക് സലീം കുമാർ എന്ന് പേരിടുന്നത്. പേരിനൊപ്പം കുമാർ വന്നതിനും കഥയുണ്ട്. ഈ സലീം എന്ന പേരും കൊണ്ട് ചിറ്റാറ്റുപുഴ LPSL ചേർക്കാൻ ചെന്നു. അവിടെ വെച്ച് സലീം എന്ന പേര് കേട്ടപ്പോൾ ഇത് മുസ്ലിം കുട്ടിയുടെ പേരാണെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. അച്ഛനും അന്ന് ഇതേക്കുറിച്ച് ധാരണയുണ്ടായിരുന്നില്ല. അവിടെ വെച്ച് അധ്യാപകർ പേരിനൊപ്പം കുമാർ എന്നുകൂടി ചേർത്താൽ മതിയെന്നും പറഞ്ഞു. അങ്ങനെ സലീമിനൊപ്പം കുമാർ കൂടി ചേർത്ത് എന്നെ ഹിന്ദുവാക്കി. 5-ാം ക്ലാസ് വരെ ഞാൻ മുസ്ലിമായിരുന്നു. 5-ാം ക്ലാസ്സിന് ശേഷം ഞാൻ വിശാല ഹിന്ദുവായെന്നാണ് നടൻ തമാശ രോമേണ പറയുന്നത്. 8 മക്കളിൽ ഇളയവനായിട്ടാണ് ഞാൻ ജനിച്ചത്. 8 മക്കളായതുകൊണ്ട് തന്നെ ജാതകം ഞങ്ങൾക്ക് എഴുതിയിട്ടില്ല. കാരണം അത്രയും പേർക്ക് എഴുതാൻ ഒത്തിരി കാശാവും. ജാതകം പോയിട്ട് ഞങ്ങൾ ജനിച്ച സമയം പോലും അമ്മയ്ക്കറിയില്ല. വർഷങ്ങൾക്ക് ശേഷം എന്റെ മൂത്ത മകന്റെ ജാതകം എഴുതിക്കുമ്പോൾ എനിക്കും ഒരു ജാതകം വേണമെന്ന് തോന്നി. അങ്ങനെ അമ്മയോട് പോയിട്ട് എന്റെ ജനന തീയതി ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, കടയിലെ അമ്പിയുടെ 56-ന് നിന്നെ പ്രസവിച്ചതെന്ന്. അമ്പി എന്ന് പറഞ്ഞാൽ എന്റെ വീടിന്റെ അടുത്ത വീട്ടിലുള്ള പെൺകുട്ടിയാണ്. അവളോട് പോയി ചോദിച്ചപ്പോൾ അവൾക്കും അറിയില്ല. അങ്ങനെ ഒരു ദിവസം നടൻ ജനാർദ്ദനൻ ചേട്ടനെ കണ്ടപ്പോൾ എനിക്കങ്ങനെ ജാതകം എഴുതിക്കണമെന്ന് ആഗ്രഹമുള്ളതിനെ കുറിച്ച് പറഞ്ഞു. അതിനെന്താണ്, കമ്പ്യൂട്ടർ ജാതകമുണ്ട്, കൊടുത്താൽ അപ്പോൾ തന്നെ കിട്ടുമെന്നും പുള്ളി പറഞ്ഞു. 1969 ജനനം, കന്നിമാസമാണ്, ആയില്യമാണ് നാളെന്നും പറഞ്ഞു. അങ്ങനെ എനിക്കും കിട്ടിയ ഒരു ജാതകം. അതിൽ കൃത്യമായി എഴുതിയിരിക്കുകയാണ് ഞാനൊരു മിമിക്രിക്കാരനാകുമെന്നും സിനിമാക്കാരനാകുമെന്നും ഒക്കെ. ഞാനത് കണ്ട് ഞെട്ടിപ്പോയി. ജാതകത്തിന് ഇത്ര ശക്തി ഉണ്ടോ എന്ന് വിചാരിച്ചു. മോന്റെ ജാതകത്തിൽ എഴുതിയത് അവൻ ശസ്ത്രക്രിയ ചെയ്യുന്ന ഡോക്ടറാകുമെന്ന്. എനിക്കത് കണ്ട് സന്തോഷമായി. അങ്ങനെ ഡോക്ടറാകുമെന്ന് പറഞ്ഞ മോനിപ്പോൾ LLB പോവുകയാണ്. അന്ന് എന്റെ ജാതകം എഴുതാൻ എളുപ്പമായിട്ടുണ്ടാകും. കാരണം സലീം കുമാറിനൊരു ജാതകം വേണമെന്ന് പറഞ്ഞപ്പോൾ ഗൂഗിളിൽ നോക്കിയാൽ മതിയല്ലോ എന്ന് നടൻ തമാശ രൂപേണ പറയുന്നു.